അയാൾ കൂടെ നിന്ന് ചതിക്കുകയായിരുന്നു. ഇത് ഞാൻ പറഞ്ഞെങ്കിലും ആരും വിശ്വസിച്ചില്ല. മുഖത്തെ നിഷ്കളങ്കത കൊണ്ട് അയാൾ എല്ലാവരുടെയും കണ്ണിലുണ്ണിയായിരുന്നു. ഇത്രയും സുന്ദരനായ ഒരാൾ കൂടെ നിന്ന് ചതിക്കുമെന്ന് ആരെങ്കിലും വിശ്വസിക്കുമോ? ഈ ചോദ്യം മറ്റാരുടെയുമല്ല, രാജസ്ഥാനിൽ വിമതസ്വരമുയർത്തിയ ഉപമുഖ്യമന്ത്രി സച്ചിൻ പൈലറ്റിനെ കുറിച്ച് മുഖ്യമന്ത്രി അശോക് ഗെലോട്ട് പറഞ്ഞ വാക്കുകളാണ്. സർക്കാരിനെ തകർക്കാൻ മാസങ്ങളായ സച്ചിൻ ബി ജെ പിയുമായി ചേർന്ന് പ്രവർത്തിക്കുകയായിരുന്നുവെന്നാണ് ഗെലോട്ടിന്റെ പ്രധാന ആരോപണം. ഒരു അഭിമുഖത്തിലാണ് അദ്ദേഹം സച്ചിനെ നിശിതമായി വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്തുകൊണ്ട് രംഗത്തെത്തിയത്. സച്ചിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് താൻ നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്നെന്നാണ് ഗെലോട്ട് പറയുന്നത്. തങ്ങൾ MLA മാരെ ഒരിക്കലും റിസോർട്ടിൽ ബന്ധുക്കളാക്കിയില്ലെന്നും ഗെലോട്ട് പറയുന്നു. അവർക്ക് ഇഷ്ടമുള്ളതുപോലെ പ്രവർത്തിക്കാനുള്ള അനുവാദം നൽകിയിരുന്നു. എന്നാൽ സച്ചിൻ ക്യാമ്പ് അങ്ങനെയായിരുന്നില്ല. പലരെയും നിർബന്ധിച്ചും ഭീഷണിപ്പെടുത്തിയുമാണ് ഒപ്പം കൂട്ടിയത്. ഫോണിലൂടെ പല MLA മാരും ഇക്കാര്യം തങ്ങളോട് പറഞ്ഞിരുന്നു. അവർ കരയുന്നുണ്ടായിരുന്നു എന്നും ഗെലോട്ട് പറഞ്ഞു. നേരത്തെ സച്ചിൻ പൈലറ്റിനെ പരിഹസിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവ് മാർഗരറ്റ് ആൽവ രംഗത്തെത്തിയിരുന്നു. സച്ചിൻ BJPയിൽ ചേർന്ന് 45-ാം വയസ്സിൽ പ്രധാനമന്ത്രിയാക്കാനുള്ള പുറപ്പാടിലാണോ എന്നായിരുന്നു മാർഗരറ്റിന്റെ പരിഹാസം. രാജ്യം കോവിഡിനെതിരെയും അതിർത്തിയിലെ ചൈനയുടെ നീക്കത്തിനെതിരെയും പോരാടുമ്പോൾ സച്ചിൻ രാജസ്ഥാൻ മുഖ്യമന്ത്രിയാവാനാണ് ശ്രമം നടത്തുന്നതെന്നും അവർ ആരോപിച്ചിരുന്നു. അതേസമയം രാജ്യസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് BJPയിലേക്ക് കൂറുമാറുന്നതിനായി സച്ചിൻ പൈലറ്റ് 35 കോടി രൂപ വാഗ്ദാനം ചെയ്തതായി ആരോപിച്ച് കോൺഗ്രസ് MLA ഗിരിരാജ് സിംഗ് മലിംഗ രംഗത്തെത്തി. പൈലറ്റിന്റെ വാഗ്ദാനം താൻ നിരസിച്ചുവെന്നും ഇക്കാര്യം മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോത്തിനെ അറിയിച്ചുവെന്നും മലിംഗ അവകാശപ്പെട്ടു. അശോക് ഗെഹ്ലോത്തിനെതിരെ അണിനിരക്കുന്നതിനായി എനിക്ക് സച്ചിൻ പൈലറ്റ് 35 കോടി രൂപ വാഗ്ദാനം ചെയ്തു. അദ്ദേഹത്തിന്റെ വസതിയിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. രാജ്യസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പാണ് അദ്ദേഹം പണം വാഗ്ദാനം ചെയ്തത്. കൂറുമാറാൻ എന്നോടും ആവശ്യപ്പെടുകയും ചെയ്തു. സമാനമായ വാഗ്ദാനം ഡിസംബറിലും സച്ചിൻ നടത്തി. ഞാനത് നിരസിക്കുകയും അശോക് ഗെഹ്ലോത്തിനെ വിവരമറിയിക്കുകയും ചെയ്തു. പണത്തിന് വേണ്ടി ഈ തെറ്റായ കാര്യം ചെയ്യാനാകില്ല. പണം ഒരു പ്രശ്നമല്ലെന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നത് ചോദിച്ചോളൂ, അത് ലഭിക്കുമെന്നുമാണ് സച്ചിൻ പറഞ്ഞത്. 35 കോടിയോ അതിൽ കൂടുതലോ പക്ഷേ ഞാൻ പറഞ്ഞു, അത് തെറ്റാണെന്ന് മലിംഗ ഇങ്ങനെ പറയുകയുണ്ടായി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.